നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാഹുൽ. ഞാൻ ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റാണ്. മറവി അല്ലെങ്കിൽ മറവി രോഗം എന്ന അവസ്ഥയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 60-65 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 5% പേർക്ക് മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ക്യൂറബിളോ മാറ്റാൻ പറ്റുന്ന അവസ്ഥയോ അല്ല, പക്ഷേ മറവി രോഗത്തിലൊരു വലിയൊരു ശതമാനം നമുക്ക് മാറ്റാൻ പറ്റുന്ന റിവേഴ്സിബിളായിട്ടുള്ള മറവികളുണ്ട്. മറവി രോഗം എന്ന് പറയുമ്പോൾ കോശങ്ങൾ വളരെ ഘട്ടം ഘട്ടമായിട്ട് നശിച്ചു പോവുകയും അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് മറവി. പക്ഷേ കോശങ്ങൾ നശിക്കാതെ തന്നെ മറവികൾ ഉണ്ടാകുന്ന പല അവസ്ഥകളും വേറെയുണ്ട്. ലൈക്ക് ഉത്കണ്ഠ, ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്ന അവസ്ഥ, ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, തൈറോയിഡിൻ്റെ പ്രോബ്ലംസ്, ഇതൊക്കെ മറവികളായിട്ട് ലക്ഷണങ്ങളായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ പക്ഷേ ഇതൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന മറവി തരമായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇതിനെപ്പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക, ആൾക്കാരിൽ അതിൻ്റെ സ്റ്റിഗ്മ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ അൽഷീമേഴ്സ് ഡേ ആയിട്ട് സെപ്റ്റംബർ 21 ഒരു അവയർനെസ് ഡേ ആയിട്ട് ചെയ്യാനുള്ള കാരണം.